മോനെ ക്രിട്ടിക്കൽ ആണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. പാഞ്ഞു വന്ന ലോറി കാറിന് പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു. യാദൃശ്യമായിട്ട് സംഭവിച്ചതല്ലെന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നടന്ന വിവാദങ്ങളുടെ തുടർച്ചയാണ് ഈ ആക്സിഡന്റ്. അപകടം മുന്നിലുണ്ടെന്ന് ഉറപ്പായിരുന്നു. ബാലമോള് കുറച്ചുകൂടെ ജാഗ്രത കാട്ടേണ്ടതായിരുന്നു. ഞാൻ അവളെ ഓർമ്മിപ്പിച്ചിരുന്നു പലപ്പോഴും, ആവശ്യമായ സന്ദർഭങ്ങളിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന്. എന്നാൽ അതിനൊന്നും മെനക്കെടാതെയായിരുന്നു പലപ്പോഴും അവളുടെ പോക്ക്. ഈ അപകടം നടക്കുമ്പോഴും പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നില്ല. ഒരാൾ ഡിസ്ചാർജ് ആയി ഇവിടെ നിന്ന് പോയതേ ഉള്ളു. അതിനിടയിൽ ചേച്ചി ഗുരുതരാവസ്ഥയിൽ അഡ്മിറ്റ് ആയല്ലോ മോനെ. മുത്തുമോള് പലപ്പോഴും പറഞ്ഞു, എല്ലാവരും ഓർമ്മിപ്പിച്ചു ബാലമ്മയോട് സൂക്ഷിക്കണമെന്ന് പറയണമെന്ന്. മോനെ ശ്രീകാന്തേ, സാർ എന്താ സാർ, എന്ത് പറ്റി? ശരീരം തളരുന്ന പോലെ തോന്നുന്നു. അബി, ഞാനൊന്ന് സാറിന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. സാർ വാ. ഒത്തു സാർ. ഗണേശൻ അറിഞ്ഞോ വിവരം? എന്താ ചെയ്യങ്ങള്? അത് ബാലമോൾക്ക് ഒരു ആക്സിഡന്റ്, കുറച്ച് സീരിയസ്. എന്നിട്ട് ബാലേജി? ഗായത്രി മോള് കിടന്ന അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ബാലേജി ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തല്ലോ. അതേപ്പറ്റി ഒന്നിനി ഓർക്കണ്ട. ജീവൻ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥന. ഗുരുതരവാ ബാലമോളുടെ കണ്ടീഷൻ. ശത്രുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, അവരാണ് ഈ ആക്സിഡന്റ്. ഒന്നും അറിയില്ല, അതിനാ സാധ്യത കൂടുതൽ. ഏതായാലും ഗായത്രി മോളും മുത്തുമോളും ഇതറിയണ്ട. ശരി ശരി. എന്താടാ ബാലയ്ക്ക് ആക്സിഡന്റ് ആയോ? നിന്റെ സംസാരത്തിൽ നിന്ന് അതാ മനസ്സിലായത്. എന്തെങ്കിലും അറിഞ്ഞ ചൂടാറുന്നതിന് മുമ്പ് അത് മറ്റുള്ളവരെ അറിയിക്കുന്ന സ്വഭാവം ഇവിടെയും തുടരരുത്. ഗായത്രി മുത്തുമോളും ഒന്നും അറിയരുത്. അയ്യോ, ഞാൻ നമ്മുടെ അമ്മയോട് പോലും ഒന്നും പറയാൻ പോകുന്നില്ല. എന്താ പറ്റിയത്? അവളുടെ നില ഗുരുതരമാണോ? ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ, കുറച്ച് ക്രിട്ടിക്കലാണ്. ആ സന്തോഷം ഉള്ളിൽ തന്നെ വെച്ചാ മതി, വിളിച്ച് കൂവിക്കൊണ്ട് നടക്കണ്ട. നിനക്കും അവളോട് നേരിച്ചു ഉണ്ടായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ചാവട്ടടാ അവള്. അതങ്ങനെയാ, സ്നേഹിക്കുന്നവർ തമ്മില് ചില നേരത്ത് വെറുക്കും എന്ന് കരുതി ഒരിക്കലും അവര് പരസ്പരം നാശം ആഗ്രഹിക്കില്ല. ഇപ്പൊ പറഞ്ഞതിനെ പറ്റിയൊക്കെ ഓർത്ത് എനിക്ക് കുറ്റബോധം തോന്നുക. പിന്നെ അത്തരം വികാരങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്താ പ്രയോജനം? അല്ല, നീ പുറത്തേക്ക് പോകാൻ വന്നല്ലേടാ, പിന്നെന്തിനാടാ അകത്തേക്ക് പോകുന്നേ? അകത്തോട്ട് പോകുന്നോണ്ട് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? അകത്തേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, നിന്റെ ഭാര്യയോടോ വളർത്തുമകളോടോ ഒന്നും പറയല്ലേ. അല്ല, അറിയാതെ ചിലപ്പോ വായി എന്തെങ്കിലും വീണുപോയാ പിന്നെ അവരുടെ സങ്കടവും കാണേണ്ടി വരുമല്ലോ. Thank you.
സുവേഷൻ സാറേ, സാറിന്റെ ശരീരത്തിന് വേദനയൊന്നുമില്ലേ? പിന്നെ ഇല്ലാതിരിക്കോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാടോ. എന്നിട്ടിപ്പോ അതൊക്കെ മറന്നിട്ടുള്ള ചിന്തയാണല്ലോ കുറെ നേരമായിട്ട്. ഞാൻ അവനെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചിന്തയിലായിരുന്നു. ആ ഗുണ്ട അതിനുള്ള വഴി തന്നെയാ ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പെട്ടെന്ന് തീർന്നില്ലെങ്കിൽ നമ്മളെ അവൻ വളരെ പെട്ടെന്ന് മുകളിലേക്ക് എടുക്കും. രണ്ടാളും വേദന അനുഭവിച്ചു കിടക്കല്ലേ, എന്നാ മനസ്സ് തണുക്കുന്ന ഒരു വാർത്തയുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അല്ല, രണ്ടാളും അറിഞ്ഞായിരുന്നോ? ഇവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ചൊവ്വ ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്ത ഞങ്ങളാ വാർത്ത അറിയുന്നത്. എന്താടി നിന്റെ അമ്മ വീണ്ടും കാലു തെറ്റി നടുപൊടിച്ച് വീണോ? അവളെ അപകടത്തിൽപ്പെട്ടു ആ കളക്ടറമ്മ. പഴയ പോലെ തന്നെ അവളുടെ കാറില് ലോറി തട്ടി. അവളെ ഇവിടേക്ക് തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നെ. മിക്കവാറും അവള് തീരുമെന്നാ എനിക്ക് തോന്നുന്നേ. ടി വിയിലൊക്കെ അതുപോലെ തന്നെയാ വാർത്തകൾ വരുന്നത്. കാറിൽ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ കമ്മീഷണറും ഉണ്ടായിരുന്നോ? അത്രയും സന്തോഷം ദൈവം തന്നില്ല. കാറിലുണ്ടായിരുന്ന അവൾക്കും ഡ്രൈവർക്കും ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. നന്നായി. നമ്മൾ ഇവിടെ കിടന്നിങ്ങനെ വേദനിക്കുമ്പോ അത് പങ്ക് നമ്മുടെ ശത്രുക്കൾക്ക് കിട്ടാണ്ടിരിക്കോ? കരയട്ടെ, എല്ലാരും കിടന്ന് നന്നായിട്ട് കരയട്ടെ. മൊത്തം ഗായത്രി ഒന്നും സംഭവം അറിയരുതെന്ന ഗണേശന്റെ താക്കീത്. അറിയരുതെന്ന് പറയുന്ന കാര്യം അറിയിക്കാണ്ടിരുന്ന ഗംഗമോക്ക് സുഖം കിട്ടുമോ? എപ്പോഴായാലും അറിയും. പിന്നെ ഞാനായിട്ട് അറിയിക്കണമെന്നാ ആലോചിക്കുന്നത്. പിന്നെ ആ സംഭവം കേട്ട പാതി കേക്കാത്ത പാതി ഞാൻ ഇങ്ങോട്ട് പോരുമായിരുന്നു. നമുക്ക് ഇവിടുത്തെ കാര്യമാണല്ലോ പ്രധാനം. അവള് ചാവോ ജീവിക്കോ എന്ന് നമുക്ക് അറിയണ്ടേ? തട്ടിയത് ലോറിയല്ലേ, അപ്പൊ പിന്നെ കലക്ടർ സാറ് സ്വാഹാ. അവള് തീർന്നാൽ ഗായത്രിയുടെ ചെറു കുടിയും. ഇത് വെറുമൊരു വാഹനാപകടമായിരിക്കില്ല. ആദർശ ധീരതയ്ക്ക് ആരോ കൊടുത്ത സമ്മാന. ഭാര്യയെ പോലെ തന്നെ നീതിമാനായ ഭർത്താവും. അതുകൊണ്ട് തന്നെ കമ്മീഷണർക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉടനെ സംഭവിക്കും. ഭാര്യക്കുണ്ടായ അപകടം ഭർത്താവ് സത്യസന്ധമായി തന്നെ അന്വേഷിക്കും. അവിടെ പ്രതികള് അഭിരാമനെ വിലക്കിടക്കാൻ ശ്രമിക്കും. കമ്മീഷണർ വഴങ്ങില്ല. അപ്പൊ പ്രതികള് പ്രാപ്തിയുള്ളവരാണെങ്കിൽ പിന്നെ മരണം ഏത് വഴിക്ക് വന്നു എന്ന് ചോദിച്ചാ മതി. അതോടുകൂടി ഗായത്രിയുടെ മറ്റേ ചെറുകൂടിയും. ആ നീ പോയി സ്ട്രെച്ചറിൽ ശ്വാസം നിലച്ച് ആരെയെങ്കിലും പുറത്തേക്ക് എടുക്കുന്നുണ്ടോ നോക്ക്. ചില്ല. ഏതായാലും എന്റെ വേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ എനിക്കും.
അമ്പലത്ത് പോയിട്ട് ഭഗവാനെ നന്നായിട്ട് മനസ്സിലേക്ക് ആവാഹിച്ചിരുന്നോ? ശരിക്കും പ്രാർത്ഥിച്ചിരുന്നോ? അല്ല, അതിന്റെ ഫലം ചിലർക്ക് കിട്ടി. നീ നിന്റെ മകളെക്കാൾ സ്നേഹിക്കുന്നവൾക്ക് ദൈവം കൊടുക്കേണ്ട സമ്മാനം തന്നെ കൊടുത്തടി. അല്ല, എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വരവ്? ഓ, അതറിഞ്ഞെങ്കിൽ ഇത്രയും തെളിച്ച മുഖത്ത് കാണത്തില്ലായിരുന്നു. ബാലമോൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവളെ നാട്ടിലുള്ള സകല മേലാളന്മാരെയും വെല്ലുവിളിച്ചിട്ടേ സത്യസന്ധയാവാൻ ശ്രമിക്കല്ലായിരുന്നു? അപ്പൊ അതിനൊരു പാരിതോഷം കിട്ടണമല്ലോ. വേറൊന്നുമില്ല, അവളുടെ കാറിന്റെ പിന്നിലേ വീണ്ടും ലോറി ഒന്ന് തട്ടി. നല്ല അടിയായിരുന്നു എന്നാ കേട്ടത്. അവളിപ്പോ ആസ്പത്രിയില. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് ഉടനെ കേൾക്കാം അവളുടെ മരണവാർത്ത. സത്യാണോ? എനിക്ക് ഈ വിഷയത്തിൽ കളമ്പറേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ലോടി നിന്റെ മുത്തശ്ശിയുടെ പ്രാക്ക് അവളുടെ പിന്നാലെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് മാത്രമല്ലടി, ഞങ്ങളും മനസ്സൊരുക്കി ദൈവത്തെ വിളിച്ചാ ചിലതൊക്കെ നടക്കും. ലോകത്ത് ഇതുപോലൊരു അച്ഛനെ ഒരു മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഗായത്രി മോളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചതാണോ ബാലമോൾ ചെയ്ത കുറ്റം? അവള് സ്നേഹിക്കുന്നു. ഏയ്, പുറമേ സങ്കടം കാട്ടിയാലേ അത് സ്നേഹം കൊണ്ടാണെന്ന് കരുതാനാവില്ല. ഗായത്രി മോൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മുതല് അവൾക്ക് കണ്ണടി തുടങ്ങി. ആ ഭാഗ്യം നിന്റെ മോൾക്ക് കിട്ടരുതേന്ന് അവള് പ്രാർത്ഥിച്ചു. ഹേ, അതിന് ദൈവം തിരിച്ചടി കൊടുത്തു. അല്ലെങ്കിൽ അവള് മരിക്കണോടി. എന്റെ മോൾക്ക് അവളെന്നും ദോഷജാതകക്കാരി തന്നെയാ. എന്നൊക്കെ അവൾ അടുത്തു കൂടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്റെ കുഞ്ഞ് വേദനിച്ചിട്ടുണ്ട്. ആ, അവളുടെ മരണത്തോടെ ആ ദോഷവും പൊടിമോളെ വിട്ടു പോട്ടെ. ഈ പറയുന്നതൊക്കെ എന്നെങ്കിലും അച്ഛനെ തിരുത്തി പറയേണ്ടി വരും. ബാലമോൾ ആ കുടുംബത്തിന് മുഴുവൻ ഇരുട്ടല്ല, പ്രകാശവാ. അതെന്നെങ്കിലും അച്ഛന് മനസ്സിലാവും. ഇനി മനസ്സിലാക്കാനൊന്നും ഇല്ലടേ, പ്രകാശം കെടാൻ പോവുക. ഇനി ചെതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ കണ്ണീരൊഴുക്കാനും നിന്റെ കാർത്തവനൊപ്പം നിന്ന് കരയാനും അവിടേക്ക് പോയാ മതി. ബാലമ്മയ്ക്കും ജോലി തിരക്കല്ലേ മോളെ, തലവേദന എടുത്ത് കളക്ടറെ ഓടി നടക്കുക. അതിനിടയില് നമ്മളെ വിളിച്ച് ശല്യം ചെയ്യാനൊന്നും പാടില്ല. എന്നാലും ഒരുപാട് നേരമായിട്ട് വിളിക്കല്ലേ മുത്തശ്ശി, അപ്പോ തിരിച്ചെങ്കിലും വിളിക്കാത്ത എന്താ? വിളിക്കും മോളെ. അങ്ങനെ വിളിക്കാതിരിക്കാൻ മോളോട് മോളുടെ ബാലമ്മയ്ക്ക് പ്രത്യേകിച്ച് വൈരാഗ്യൊന്നുമില്ലല്ലോ. ആശുപത്രി വെച്ച് അച്ഛൻ ബാലമ്മ വഴക്കു പറഞ്ഞായിരുന്നു. ഇനി ഞങ്ങളെ കാണാൻ പാടണം ഒക്കെ പറഞ്ഞു. അതേ, അച്ഛൻ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണെന്നൊക്കെ മോളുടെ ബാലമ്മയ്ക്കറിയാം.
അത് ബാലമ്മ അപ്പോഴേ മറന്നു കാണും. ആഹാ, മോളിങ് എഴുന്നേറ്റ് പോന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. ദേ, ബാല ഫോൺ എടുക്കുന്നില്ല. ഇവിടെ അതിന്റെ സങ്കടത്തില്. മോൾ അവിടുത്തെ അച്ഛനെ ഒന്ന് വിളിക്ക്. ഇങ്ങത്താ, ഞാൻ വിളിച്ചേരാം. സംഭവം അറിഞ്ഞല്ലോ, ഇനി ആരെ അറിയിക്കണ്ട. രക്ഷയില്ല, ആ അച്ഛനും എടുക്കുന്നില്ല. അച്ഛൻ പലമ്മ ഒരുപാട് വഴക്ക് പറയായിരുന്നു. ഗണേശന്റെ ഓരോരോ സ്വഭാവം മോളുടെ എന്റെ മനസ്സറിഞ്ഞല്ല പോക്ക്. ഞങ്ങൾക്ക് ഒരിക്കലും ബാലേശയെ കാണാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കും വാഗ്വാദവും ഉണ്ടാകാതിരിക്കാൻ അമ്മയൊന്ന് ഉപദേശിക്കണം. ഗംഗേച്ചയുടെ സുഹൃത്തിന്റെ ഗണത്തിലേക്ക് തരം താഴ്ത്തേണ്ട ആൾക്കാരാണോ എന്റെ ബാലേച്ച അഭയട്ടനും? കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയാ മോളെ അവന്, അത് നമ്മൾ തിരിച്ചറിയണം. അതിൽ അതിനേക്കാൾ വേദനയില്ല എനിക്ക്. പോട്ടെ, നമുക്ക് സംസാരിക്കാം. അവനെല്ലാം ഒന്ന് മറക്കട്ടെ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയാ മോളെ അവന്, അത് നമ്മൾ തിരിച്ചറിയണം. അതിൽ അതിനേക്കാൾ വേദനയില്ല എനിക്ക്. പോട്ടെ, നമുക്ക് സംസാരിക്കാം. അവനെല്ലാം ഒന്ന് മറക്കട്ടെ. പിന്നെ ഇന്ന് അവനോടൊന്ന് പുറത്തേക്ക് പോകുമ്പോ പഴയ ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ബാലയെപ്പറ്റി പറഞ്ഞപ്പോഴും ചൂടായില്ല. പയ്യെ മാറും, വഴിക്ക് വരും. ബാലമ്മയ്ക്ക് ഭീഷണിയുണ്ട്. ഇനി എന്താണോ എന്തോ. കഷ്ടം, കുറെ നേരമായിട്ട് ബാലേശ വിളിക്കാം. ഗായത്രി മുത്തുമോളും സംഭവം അറിയാത്തതാ നല്ലത്. എങ്കിലും എത്ര നേരം വെച്ചാ പറയാതിരിക്കുന്നേ? ബാലമ്മയ്ക്ക് അപകടം ഉണ്ടാവുന്ന മുത്തുമോള് ഭയക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇനിയും വിളി വരും. ഡോക്ടർ പിന്നെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അബി? അവരുടെ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശ്രീയേട്ട. നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവൾക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായെങ്കിൽ അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കൊക്കെ എന്ത് ശക്തിയുള്ളത്. അവൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നിരിക്കട്ടെ, അപ്പോഴും അവളെ സംരക്ഷിക്കുന്ന ശക്തിക്ക് എല്ലാം മുൻകൂട്ടി കാണാറുന്നില്ലേ? ഈ അപകടം ഒഴിവാക്കാമായിരുന്നില്ലേ? ആരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് അറിയാം. അവരെയൊക്കെ പൊക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാൻ. എങ്കിലും വിശ്വാസം പോരാ. പ്രതികളെ ബഹുമാനിക്കുന്ന പലരും ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുണ്ട്. ആരുമുണ്ടായിക്കോട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ ഞാൻ പിന്തുടർന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. പ്രതികളെ ബഹുമാനിക്കുന്ന പലരും ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുണ്ട്. ആരുമുണ്ടായിക്കോട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ ഞാൻ പിന്തുടർന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. യൂണിഫോം പോയാലും ശരി, അവരെ ഒന്നും ഞാൻ ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെയായിപ്പോയി, അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. ബാലയ്ക്ക് ഇത്തിരി ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവൻ്റെയൊക്കെ പിന്നാലെ പാഞ്ഞനെ. സിസ്റ്റർ, എന്താ? തലയിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ആ
ഇനി ഇതുപോലെ തളർച്ച അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ അറിയിക്കണം. സാറിനെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. എന്റെ മോളെ രക്ഷപ്പെടുവോ ഡോക്ടറെ? അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് സാർ. ഇതുപോലുള്ള സിറ്റുവേഷൻസ് സാർ ഒരുപാട് ഫേസ് ചെയ്താണല്ലോ. കരിമണൽ ഖനനത്തിനെതിരെ ശബ്ദമുയർത്തിയ സമയത്ത് മോളുടെ അമ്മ ഹോസ്പിറ്റലായത്. പിന്നെ കുറെ ദിവസം സ്വന്തം ഡ്യൂട്ടി മറന്ന് അവിടെ തന്നെയായിരുന്നു. ഇപ്പൊ ആ പ്രശ്നം ദേ രൂക്ഷമാവുകയും ചെയ്തു. ഇനി മോളുടെ ബാലമ്മയ്ക്ക് നിന്നു തിരിയാൻ സമയം ഉണ്ടാവില്ല. ഒന്നും സംഭവിക്കില്ല ബേട്ട, ഈ ദുരന്തത്തെ ബാലിച്ച് അതിജീവിക്കും.